കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കാഴ്ചകളുടെയും വർണ്ണ വസന്തങ്ങളുടെയും പുതിയൊരു ലോകത്തേക്ക് അമ്പാടിയും മീഡിയാസ് നിങ്ങളെയും ക്ഷണിക്കും. ഹായ് ഫ്രണ്ട്സ്, അമ്പാടിയും മീഡിയാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെ കാണിക്കുന്ന പുതിയ ഒരു ഇക്കോളജിക്കൽ പൂളാണ്. ഇസ്രായേലിലാണ് ഇതുള്ളത്. ഇസ്രായേലിലെ ഒരു പാർക്കിലാണ് ഞാൻ ഇന്ന് അതിൻ്റെ ഒരു കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഇന്ന് അത് കാണുവാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഇന്ന് സൈക്കിളിലാട്ടോ യാത്ര. എൻ്റെ യാത്രകളെല്ലാം സൈക്കിളിലാണ്. കാരണം നമുക്ക് എക്സസൈസും ആകും, അതിൻ്റെ കൂടെ കാഴ്ചകളും കാണാം. അപ്പം അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഇവിടെ ഉള്ള ഒരുപാട് പാർക്കുകളിലെല്ലാം നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടിരിക്കാൻ കഴിയും. ഇപ്പോൾ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് എല്ലാം എക്സസൈസ് ചെയ്യാൻ കഴിയും. സെപ്പറേറ്റ് ഇവിടെ ഉണ്ടോ, ഏത് പാർക്കിലും ഉണ്ടാവും നല്ല അടിപൊളി റോഡുകളും നമുക്ക് സൈക്കിളിൽ പോകാൻ പറ്റിയ ഏരിയകളും ഒക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ അത് കുറവാണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ. വാ നോക്ക്, അടിപൊളി ഒരു സ്ഥലം കേട്ടോ. അടിപൊളി ഏരിയ എന്ന് വെച്ചാൽ അടിപൊളി ഏരിയ. കാരണം ഈ പുല്ലൊക്കെ നല്ല വെട്ടി നല്ല വൃത്തിയായിട്ട് വെച്ച് ഒരുപാട് ഏരിയ ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് ആ അവിടെ ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് ഇരിക്കാമെങ്കിൽ എന്ത് ഒരു മാനസികമായിട്ട് നമ്മൾ നല്ലൊരു കുളിരി കിട്ടുന്ന ഒരു ഒരു ടെൻഷൻ ഫ്രീ ആണ് ഇവിടെ നമുക്ക് കിട്ടാം. അപ്പോൾ ഞാനിങ്ങനെ സൈക്കിളിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ചെറിയൊരു പൂള് കാണുന്നത്. എക്കോളജിക്കൽ പൂളാണിത്. അത് അതിനകത്ത് കുറച്ച് ആമ്പലിൻ്റെയും ആമ്പൽ കൊണ്ടുപോയിട്ടുണ്ട്, കുറേ മീനുകളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ ആമ്പലൊക്കെ. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വിട്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊരു സ്ഥലം കാണുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലാണ്. നമുക്ക് നല്ല അടിപൊളി ചുമന്ന മീനൊക്കെ കാണുന്നുണ്ട് അതിനകത്ത്. ഉണ്ട് നമ്മുടെ റെഡ് ഫിഷൊക്കെ ഉണ്ട്. അപ്പോൾ എക്കോളജിക്ക് ഇപ്പോൾ ഇത്, അതായത് വാട്ടർ നമ്മൾ ഒരിക്കലും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട, ഓട്ടോ സർക്കുലേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അമോണിയ കണ്ടൻ്റ് എല്ലാം ഓട്ടോമാറ്റിക്കായി ഈ കാണുന്ന ഈ കണ്ടെയ്നർ ഈ ഇതിനകത്ത് കൂടി അടിയിൽ കൂടെ പോയി അടുത്ത അപ്പുറത്തൊരു ഞാൻ കാണിക്കാം. അപ്പുറത്തൊരു ഏരിയ ഉണ്ട്, അവിടെ കുറേ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമോണിയൊക്കെ ആ ചെടികൾ വലിച്ചെടുത്ത് റിട്ടേൺ പിന്നെയും ഇതിനകത്തോട്ട് തന്നെ വരുവാണ് വെള്ളം. അപ്പോൾ ഓട്ടോ സർക്കുലേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എക്കോളജിക്കൽ പൂളാണിത്. നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട്, പച്ചക്കറി കൃഷിയൊക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. നല്ല രസമാട്ടോ പാമ്പൽ കാണാൻ. ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്, പക്ഷേ നമുക്ക് ഇവിടെ ഇത് അപൂർവമാണ്. ഈ തിരക്ക് പിടിച്ച ഈ ഏരിയയിൽ ഇതുണ്ട്. ഈ ഇത് ഞാൻ പറഞ്ഞ ഇതാണ്, ഇവിടെ പുല്ല് ചെടി പുല്ലൊക്കെ ഇവർ വെച്ച് പിടിപ്പിക്കുക. കാരണം ഇതൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ചില്ല, ഇതിനകത്താണ് വെള്ളം വരുന്നത്. അന്ന് അമോണിയ അത് വലിച്ചെടുത്തിട്ട് ഇതിനകത്ത് കൂടെയാണ് ഔട്ട് ഉള്ളിലേക്ക് പോകുന്നത്. എക്കോളജിക്കൽ പൂളാണിത്. അപ്പോൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഇറങ്ങാനോ വെള്ളം കുടിക്കുവാനോ അങ്ങനെയൊന്നും പാടില്ലാന്ന്. ഇത് കട്ടറിക്കോഴി അവർ വളർത്തോട്ട് പോയി അതിലെ റിട്ടേൺ പുറത്തേക്ക് കൂടെ പിന്നെ ഇതിനകത്ത് കൊണ്ട് ഈ ഓട്ടോ സർക്കുലേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് വെള്ളം ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇത് സെയിം സിസ്റ്റം തന്നെ നമ്മുടെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പുല്ല് നട്ടുകൊടുത്ത് പച്ചക്കറി കൃഷിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. അപ്പോൾ വെള്ളം ഒരു വെള്ളത്തിന് ക്ഷാമമുള്ളിടത്താണെങ്കിലും ഇത് ചെയ്യാം. ഇവിടെ അങ്ങനെ തന്നെ കടൽ വെള്ളം തന്നെയാണ് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്, അങ്ങനത്തെ ഇന്നത്തെ കാഴ്ചയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ നല്ലൊരു ഇതാണ്, പാർക്കാണ്. എന്നാ രസമല്ലേ ആ കാണുന്നൊക്കെ. പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയയും ഒക്കെ ഉണ്ട്. എന്നാ അടിപൊളി ഏരിയ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വരുവാ.